വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ 5 മണിക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണം. ഞങ്ങൾ സാധാരണ 5 മണിക്കാണ് എല്ലാ ദിവസവും 5 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറ്. സോ ചില ദിവസം 5:30, 6 മണി ആയിപ്പോ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ എങ്ങനെയായാലും ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടോ? ഓക്കെ, കുറ്റം പറയരുത് ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ സംഭവം വെച്ചാൽ, ഇന്ന് ഞങ്ങൾക്ക് സാധാരണ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എൻജോയ്മെന്റിന് വേണ്ടി എന്താ പറയാ, ഞങ്ങൾക്കൊരു കിടുക്കായ സംഭവം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. വേറെ ഒന്നല്ല, ഡ്യൂഡിക്ക് ഇങ്ങനെ ഞാൻ പറയും കുഞ്ഞുമോളെ, എനിക്ക് പനിയാണ്. ഓക്കെ ഡ്യൂഡി, ഇന്ന് രാവിലെ 2 ദിവസമായിട്ട് ചെറിയൊരു പനി ഉണ്ടായിരുന്നു ഇന്നലെ. 2 ദിവസമായിട്ട് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാറുള്ള അത്ര ആക്റ്റീവ് അല്ലായിരുന്നു ഡ്യൂഡി. സോ ഇന്ന് രാവിലെ നല്ല രീതിയിൽ പനി എന്താ പറയുക വന്ന്. സോ അതുകൊണ്ട് ഞങ്ങൾ വെച്ച് നീട്ടിയില്ല, അപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ഡ്യൂഡിക്ക് ഇഞ്ചക്ഷൻ വെച്ചു ഗൈസ്. ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു അവിടെ. സോ അദ്ദേഹം ഡ്യൂഡിയുടെ റൈറ്റ് ഹാൻഡില് ഇവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ചു ഗൈസ്. ഭയങ്കര കൈ പൊക്കാനൊന്നും കയ്യിൽ പൊക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം സത്യം ഇഞ്ചക്ഷൻ. ഞാൻ ഇപ്പൊ ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് കാലം ഇഞ്ചക്ഷൻ വെച്ചിട്ട് വേദന ഇല്ല, പൊളിയാണ്. നമുക്ക് അടുത്ത പ്രായം ഇഞ്ചക്ഷൻ പ്രകാരം ഏതായാലും ഡ്യൂഡിക്ക് അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചു. സംഭവം നമ്മള് കോമഡി ആയിട്ട് പറഞ്ഞാൽ ഡ്യൂഡിക്ക് അത്യാവശ്യം എന്താ പറയാ, ഇപ്പഴും നല്ല പനി എടുത്ത് വിട്ടില്ല. ഡ്യൂഡിക്ക് ഇഞ്ഞപ്പോ നമ്മളെ പേരും ലുലുമാളുടെ അവിടെ ഒന്നും വരാൻ പറ്റും. അത് വെച്ചാക്കുമ്പോ നോ യു ഗോ, നിങ്ങൾ പുറത്ത് പോവത്തില്ല എന്നെ കൂട്ടാതെ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് അപ്പൊ ഡ്യൂഡി എത്തിരിക്കുക. ഡ്യൂഡിക്ക് കുറച്ച് ടെമ്പറേച്ചർ ഇപ്പോഴും വിട്ടിട്ടില്ല. കൈ ചില ഭാഗമൊക്കെ നല്ല തണുപ്പാണ്. ഞാൻ തൊട്ടാക്കിയ അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഡ്യൂഡിക്ക് മരുന്നൊക്കെ കിട്ടി, ഒന്ന് കാണിച്ചിട്ട് ഇഞ്ചക്ഷനും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ മരുന്ന് കുപ്പി മരുന്നൊക്കെ അവിടെ പോയി. എനിക്ക് എന്തിനാ മനസ്സിലായിട്ടില്ല, ഇത് 3 സ്പൂൺ കുടിക്കാൻ കയ്പ്പില്ല, ഒരു സംഭവം ഇല്ല. കുടിച്ചാല് ഇല്ല, കുടിക്കാൻ പറ്റൂല. നീ കുടിക്കോ? ഞാൻ കുടിക്കും. പനിന്റെ ടാബ്ലറ്റ്സ് അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ കുറച്ച് മരുന്നും കിട്ടി. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, എനിക്ക് ഒരു ലോഡ് ഫ്രൂട്ട്സ്, ഒരു ലോഡ്. നമ്മളെ നമ്മളെ ഡ്യൂഡി എന്ന് പറയുമ്പോൾ നമ്മളെ ചാനലിന്റെ ഒരു വലിയൊരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയ പേഴ്സൺ. സോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് ആൻഡ് ദി ബെസ്റ്റ് സംഭവങ്ങൾ ചെയ്യണം. ഓക്കെ, കാരണം അവരെ എത്രയും പെട്ടെന്ന് റിക്കവർ ആക്കണം. അങ്ങനത്തെ എല്ലാ പരിപാടികളും വെച്ച് 1 of the best ആപ്പിൾസ് ആണ് ഞാൻ വാങ്ങി കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ടെക് ഭാഷയിൽ സംസാരിക്കുമ്പോ അങ്ങനെ ഇടക്കിടക്ക് ഇംഗ്ലീഷ് കയറി വന്നു. ഓ നോ 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 നോ, ആപ്പിൾ മീൻസ് ഫുഡ് ഫുഡ്. ഓക്കെ, ആപ്പിൾ ഐപാഡും പ്രോ എന്നല്ല. ഓറഞ്ചിനപ്പൊ മലയാളത്തിൽ എന്താ? അപ്പൊ ആപ്പിൾ എന്തായാലും നാരങ്ങ എന്നും പറയും ചില സ്ഥലത്ത്, നാരങ്ങ എന്ന് പറയും. പക്ഷെ അപ്പൊ ആപ്പിളിന് മലയാളത്തിൽ എന്താ പറയാ? ആപ്പിൾ. ഇംഗ്ലീഷിൽ മലയാളത്തിൽ ആപ്പിൾ, ഇംഗ്ലീഷിൽ ആപ്പിൾ. ആപ്പിൾ റെഡ് ആപ്പിൾ, മലയാളത്തിൽ നമ്മൾ പച്ച ആപ്പിൾ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മളെ സംഭവങ്ങളിലെ വീഡിയോസും കാര്യങ്ങളിലെ നമ്മൾ എന്താ നാളെ ഒരു അടിപൊളി സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നാളെ ഡ്യൂഡിക്ക് എന്താ പറയാ, എനിക്ക് അറിയില്ല, ഭയങ്കര ആക്റ്റീവ് ആണ്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ചെറിയൊരു പനി ഉണ്ട് കേസ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഫീല് അത് എനിക്ക് അത് വീട്ടിൽ ഇപ്പൊ വീഡിയോ ക്യാമറ ഓൺ ആക്കണ ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ക്ഷീണം. ഇതുവരെ ഭയങ്കര ക്ഷീണം ഫേസ് ആയിരുന്നു കേട്ടോ. ഉള്ളിൽ നല്ല പനി ഉണ്ടെങ്കിൽ നമ്മൾ കറക്കുക, മനസ്സിലായി? നമ്മളെ ഫേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇൻഷാല്ലാ ഡ്യൂഡിയുടെ അസുഖം മാറാൻ വേണ്ടി നമുക്ക് എല്ലാവരും പ്രാർത്ഥന. പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ, ആദ്യം തന്നെ കുറെ ആൾക്കാർ ഇപ്പൊ കൊറോണ വൈറസ് എന്നൊക്കെ ഇതായി അവന്റെ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. സാധാരണ പനിയാണ്. സോ അത് ജസ്റ്റ് പക്ഷേ ഈ ഒരു സമയത്ത് പനി വരുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് പേടിച്ചു. നമുക്ക് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ പേടിക്കും. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോക്കി. പക്ഷെ ആർക്ക് പേടിയാണ്? എന്നെ നാളെ കാണാം. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്ക് അത് ഈ ഇങ്ങനെ കൊമ്പ് ഉണ്ട്.
എല്ലാം സെറ്റ് ആവട്ടെ, നാളെ കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഞാൻ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫ്രൂട്ട്സ് ഇന്നലെ തിന്ന് തീർക്കാൻ ഞാൻ ശ്രമിക്കുക. അലിക്ക് എന്നോട് പറഞ്ഞ ഫുള്ള് വാരി വലിച്ച് തിന്നോളാം പറഞ്ഞു, എനർജി കിട്ടാൻ. ഞാൻ എന്താ പറയാ, പെട്ടെന്ന് എനർജി വേണം നമുക്ക്. പെട്ടെന്ന് എനർജി വേണമെങ്കിൽ പെട്ടെന്ന് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ച് കുട്ടപ്പനായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരടിയാലോ. എന്താ ഒരുപാട് നമ്മളില്ലേ, എന്താ പറയാ, ഞാൻ നിങ്ങളെ പറഞ്ഞില്ലല്ലോ എന്തിനു എവിടെ നിന്ന് പോണ റിസോർട്ട് എന്താ പോകാൻ. കാരണം നമ്മൾ ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഒക്കെ നിന്നപ്പോഴാണ് ഡ്യൂഡിക്ക് പനി പിടിച്ച കൈസ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പം പനി തണുപ്പത്ത് അല്ല, പനി പിടിച്ചാ പിന്നെ തണുപ്പത്ത് പോകാൻ പറ്റില്ല നമ്മ പറഞ്ഞ്. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഇതിനെ ക്യാൻസൽ അല്ല, പനി മാറിയിട്ട് ഇനി പോകുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനൊക്കെയാണ് സ്ഥിതിഗതികൾ. സോ ഹോപ്പ് ദ ബെസ്റ്റ്. ഇല്ല ഞാള് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ നോക്കാം. എനിക്ക് പനി ആയിട്ടും ഞാൻ ഇന്നലെ മെനിയാ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, പീസ് ബൈ പീസ്.